നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ എംജി സർവകലാശാലയിൽ നിന്ന് പിടിയിലായ സിജെഎൽസിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തെത്തുന്നത് എംബിഎ വിദ്യാർത്ഥി എത്ര എഴുതിയിട്ടും പരീക്ഷ പാസ് ആകാതെ വന്നതോടെ ജയിപ്പിക്കാനായി 1.5 ലക്ഷം രൂപയായിരുന്നു യൂണിവേഴ്സിറ്റി സെഷൻ ഓഫീസർ കൂടിയായ സിജെഎൽസി കൈക്കൂലിയായി വാങ്ങിയത് എന്നാൽ എൽസി കൈക്കൂലി കേസിൽ അറസ്റ്റിലായി എന്ന വാർത്ത പരന്നതോടെ നാട്ടുകാരും വീട്ടുകാരും ഞെട്ടി പക്ഷേ എൽസിക്ക് മാത്രം ഒരു കുലുക്കവും ഇല്ലായിരുന്നു കാരണം എൽസിക്ക് അറിയാം ഒരു പോറൽ പോലും ഏൽക്കാതെ പാർട്ടി തന്നെ രക്ഷിച്ചെടുക്കുമെന്ന് അതുകൊണ്ടാണല്ലോ വൈദ്യ പരിശോധനയ്ക്കായി കോട്ടയം ജനറൽ ആശുപത്രിയിൽ എൽസിയെ കൊണ്ടുവന്നപ്പോഴും ബന്ധുക്കളും മകനും പതറിയപ്പോഴും അവരെ ആശ്വസിപ്പിച്ചതുപോലും എൽസി തന്നെയായിരുന്നു കേസിൽപ്പെട്ട റിമാൻഡിൽ കഴിയുകയാണ് നിലവിൽ എൽസി എന്നാൽ ഒരു സാധാരണക്കാരിയായ എൽസിയുടെ സ്വാധീനം അമ്പരിപ്പിക്കുന്നത് തന്നെയാണ് 10ാം ക്ലാസ് പോലും പാസ്സാകാതെയാണ് യൂണിവേഴ്സിറ്റിയിൽ മാസം 70,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉയർന്ന പോസ്റ്റിൽ ഇന്ന് ഇരിക്കുന്നതെങ്കിൽ എൽസിയുടെ പിടിപാടിനെ കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ ദിവസം എൽസിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുമപ്പുറത്തുള്ള വളരെയധികം ഞെട്ടിക്കുന്ന ആരെയും അമ്പരപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ പലർക്കും അമർഷം അടക്കാനായെന്നവരില്ല കാരണം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോലും നല്ലൊരു ജോലി കിട്ടാതെ കൂലിപ്പണിക്ക് ഇറങ്ങേണ്ടി വരുന്നവരുണ്ട് എന്നാൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് എൽസി ഇവിടെ തെളിയിച്ചിരിക്കുന്നു 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിലും മാസം 70,000 രൂപ ശമ്പളം വാങ്ങിക്കാൻ എൽസിക്ക് കഴിയുമെങ്കിൽ പിന്നെന്ത് പറയാൻ 10ാം ക്ലാസ് പാസ്സാകാതെയായിരുന്നു സർവകലാശാലയിൽ പ്യൂണായി എൽസി എത്തിയത് എൽസിക്ക് വേണ്ടി സിപിഎം എന്ന തട്ടിപ്പ് പാർട്ടി നടത്തിയ കൊള്ളരുതായ്മകൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തെത്തുകയാണ് വെറും പ്യൂണായി എത്തിയ ഇവരുടെ ഇപ്പോഴത്തെ സ്ഥാനക്കയറ്റത്തിനായുള്ള നിയമനത്തിൽ ഇടത് സംഘടനകൾ ഇടപെട്ടതിൻ്റെ രേഖകൾ സഹിതമാണ് പുറത്തെത്തിയിരിക്കുന്നത് തസ്തിക മാറ്റം വഴിയുള്ള അസിസ്റ്റന്റ് നിയമനത്തിലെ മാനദണ്ഡം മാറ്റാൻ എംപ്ലോയീസ് അസോസിയേഷൻ വിസിക്ക് നൽകിയ കത്താണ് പുറത്തെത്തിയിരിക്കുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ പാർട്ടി കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തുമാകാമെന്നാണോ പി എസ് സി പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് കുറെ പാവങ്ങൾ ഇപ്പോഴും ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതൊക്കെ വെറുതെയാണ് ഇതുപോലെ എത്രയെത്ര പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകും ഒന്നിനും മറുപടി ഉണ്ടാവില്ല പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞ് വീമ്പളക്കി നടക്കുന്നവർക്ക് എൽസിയുടെ കുടുംബം സജീവ സിപിഎം പ്രവർത്തകരാണ് 10ാം ക്ലാസ് പാസ്സാകാതെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും പിന്നീട് സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചു അതിനുശേഷം അവർ പ്ലസ് ടുവും പാസ്സായി പിന്നീട് എം ജിയിൽ നിന്ന് തന്നെ ഡിഗ്രിയും നേടിയെടുത്തു ഡിഗ്രി ലഭിച്ചതിനെതിരെ പരാതി ഉയർന്നെങ്കിലും അന്വേഷണമൊന്നും ഉണ്ടായില്ല പാർട്ടി അതങ്ങ് ഒതുക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവം വിവാദമായതോടെ ജോലിയിലിരിക്കെ നേടിയ ബിരുദത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും ഇനിയൊരു നാടകത്തിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല രാഷ്ട്രീയ തണലിൽ നിന്ന് വളർന്ന എൽസി ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനിയാണ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് വകുപ്പിൽ പ്യൂണായിരുന്ന എൽസിയെ 2010ൽ പരീക്ഷ നടത്താതെ അഭിമുഖത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയത് വെറും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് 2016ലായിരുന്നു സർവകലാശാലയ്ക്ക് കീഴിലെ അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടത് 2% താഴ്ന്ന തസ്തികയിൽ നിന്ന് പ്രൊമോഷനായി വരുന്നവർക്ക് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് നിയമനം നൽകണമെന്ന ഉത്തരവും അന്ന് നിലവിലുണ്ടായിരുന്നു പിന്നീട് സർവീസ് സംഘടനകളുടെ നിർബന്ധം കാരണം 2% എന്നത് 4% ഉയർത്തുകയും ചെയ്തു 2017 നവംബറിൽ ഒഴിവുകൾ സൃഷ്ടിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി എം ബി എ വിഭാഗത്തിൽ എൽസിയെ നിയമിച്ചത് 60,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള എൽസിക്കെതിരെ മുൻപും കൈക്കൂലി പരാതികൾ ഉയർന്നിട്ടുണ്ട് അന്ന് വീട്ടിൽ റെയ്ഡും നടന്നിട്ടുണ്ട് എന്നാൽ 2017ൽ എൽസി അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ വേണ്ടുന്ന യോഗ്യതകളെല്ലാം ഇവർക്കുണ്ടായിരുന്നു ഇതിലെന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ അത് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല
അതിൽ കൃത്രിമത്വം ഉണ്ട് എന്ന കാര്യം പൊതുജനങ്ങൾക്ക് ഉറപ്പാണ്. കൈക്കോലിക്കുയസിൽ പിടിയിലായെങ്കിലും എൽസിക്ക് ഭയമുണ്ടാകില്ല. ഇത്രകാലവും തനിക്ക് സംരക്ഷണം തന്ന പാർട്ടി തന്നെ രക്ഷിച്ചെടുത്തോളുമെന്ന് എൽസിക്ക് ഉറപ്പാണ്. എല്ലാ അഴിമതി കേസും പോലെ തന്നെയാകും ഈ കേസിൻ്റെയും അവസാനം. മാധ്യമങ്ങൾക്ക് പുതിയ വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ പിറകെ പോകും. അപ്പോൾ ഇത് പതിയെ എല്ലാവരും അങ്ങ് മറക്കും. അപ്പോൾ ഈ എൽസി പഴയതിലും പ്രതാപത്തോടെ തിരിച്ചെത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ വിജിലൻസ് ഒക്കെ ചെയ്യുന്നത് വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രം. പിണറായി ഒന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരക്ഷരം പോലും മറുത്തു പറയാനുണ്ടാവില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ മാത്രം വെറും പൊട്ടന്മാരാകും. അല്ലെങ്കിലും ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണല്ലോ പിണറായി സർക്കാർ.